ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വണ്ടി ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഒരു പെട്രോൾ സ്കൂട്ടറിനെ അപേക്ഷിക്കുമ്പോൾ. അതല്ലാതെ നിങ്ങൾ എന്തൊക്കെ മിസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വാട്സ് അപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എഗെയിൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെട്രോൾ പ്രൈസസ് ഭയങ്കരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്കാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നമുക്ക് നല്ലതാണോ എന്ന്. അപ്പം മൊത്തത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഇലക്ട്രിക് വണ്ടി, അതിപ്പോൾ ഒരു സ്കൂട്ടർ ആവട്ടെ ബൈക്ക് ആവട്ടെ, അത് എടുക്കുന്നതിൽ കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ സെയിൽ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വണ്ടി ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഒരു പെട്രോൾ സ്കൂട്ടറിനെ അപേക്ഷിക്കുമ്പോൾ. അതല്ലാതെ നിങ്ങൾ എന്തൊക്കെ മിസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഒരു ദിവസം പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബാംഗ്ലൂർ 108 or 109 അങ്ങനെ എന്തോ ആണ്. അപ്പം വളരെ റിലവൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഇങ്ങനത്തെ വണ്ടി, അതായത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഞാൻ ആദ്യമായിട്ടല്ല ഓടിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പും റിവ്യൂവിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഞാനിത് കുറേ ആഴ്ചകളോളം വെച്ച് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കൂട്ടർ എടുത്തത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് പോസിറ്റീവ്സ് കാണാം, അതിനുശേഷം ഇങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺസ് അതിലേക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങി അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ 3000 kilometers നമ്മൾ അത് സർവീസിന് കൊണ്ടുപോകണം. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഈ ഒരു വണ്ടിക്കില്ല. അതായത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വണ്ടി ഗുട്ടുകയാണ്. ആകെക്കൂടെ ഇതിന് വരുന്നൊരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ടി വരും. അതല്ലാതെ വേറെ ഭീകരമായിട്ടുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഏത്തറിൻ്റെ ഈ വണ്ടിയിലെ ബാറ്ററി ലൈഫ് എന്നൊക്കെ പറയുന്നത് 3 to 5 years വരെ എന്നൊക്കെയാണ്. അപ്പോൾ അത്രത്തോളം വർഷങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നുള്ളതാണ് ഒരു കാര്യം. ഇനിയിപ്പോൾ വേറൊരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊല്യൂഷൻ തന്നെയാണ്. അതായത് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്ന എക്സോസ്റ്റ് ഗ്യാസസിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. എല്ലാ വാഹനങ്ങളും ശരിക്കും ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ആവുന്നൊരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷം കുറച്ചുകൂടെ ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗ്ലോബൽ ലെവൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. എന്നാലും പൊല്യൂഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അത് അന്തരീക്ഷത്തിന് വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. അതായത് ഇതൊരു എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയല്ല, അതായത് ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു വണ്ടിയല്ല, ഇത് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വൈബ്രേഷൻസ് ഇല്ല. വൈബ്രേഷൻസ് വളരെ വളരെ കുറവാണ്. വളരെ കുറവ് നല്ല ഇല്ല എന്ന് തന്നെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ വൈബ്രേറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. സാധാരണ വണ്ടികളിലൊക്കെ വൈബ്രേഷൻ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യുമ്പം അത് വണ്ടിയുടെ ഷാസിയിലേക്കും വണ്ടിയുടെ സീറ്റിലേക്കൊക്കെ വരും. നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു നോർമൽ സ്കൂട്ടറിന് അല്ലെങ്കിൽ ഒരു നോർമൽ ബൈക്ക് എന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ഭയങ്കര റിഫൈൻമെൻറ്റാണ് ഫീൽ ചെയ്യുക. അതായത് ഒന്നും ഫീൽ ചെയ്യുക പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. പിന്നെ ഞാനിപ്പം ഏറ്റവും കൂടുതൽ ഓടിച്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ഏത്തറാണ്. ഇപ്പോൾ ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓടിച്ച സ്കൂട്ടേഴ്സിലേക്കും വെച്ചിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള സീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലാണ് കണ്ടിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ സസ്പെൻഷൻ, പിന്നെ നല്ലൊരു സീറ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഒരു നോർമൽ പെട്രോൾ സ്കൂട്ടറിനേക്കാളെ ഏറ്റവും കംഫർട്ടബിൾ ഓടിക്കാൻ. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സിനാണ്. അതായത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു നോർമൽ എഞ്ചിനെ ബേസ് ചെയ്തുള്ളൊരു സ്കൂട്ടറും പറയുന്നൊരു സമയത്ത് എഞ്ചിനുള്ള സ്കൂട്ടറിന് കുറേ കൂടെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അത് അത്രത്തോളം ബിഗിനർ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഈ ബിഗിനർ ഫ്രണ്ട്ലി എന്നുള്ള വാക്ക്, അതായത് അതൊക്കെ ഞാൻ റിവ്യൂവിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, അത് ഇവിടെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. എന്നാലും ചിലർക്കെങ്കിലും കുറച്ച് പേർക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കാനൊരു പേടിയുണ്ടാവും, അയ്യോ ഇത് ഭയങ്കര വെയിറ്റ് കൂടിയൊരു സ്കൂട്ടറാണെന്നൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഭയങ്കര ലൈറ്റാണ്. ഇതിനകക്കൂടെ ഒരു ബാറ്ററീൻ്റെ വെയിറ്റാണുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ ഇതിന് താഴത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഈ വണ്ടിക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര താഴെയാണ്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല, സംഭവം ഭയങ്കര സിമ്പിളാണ് ഓടിക്കാൻ. ബിഗിനേഴ്സിന് ഒട്ടും പ്രഷർ ഇല്ലാതെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ്ഡ് ആണ്, കാരണം എഞ്ചിൻ ഒരു സൈഡിലേക്കോ അങ്ങനെയൊന്നും അല്ല. വണ്ടിയുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ മുകളിലിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്താ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹാസിൽ ഫ്രീ ആയിട്ടുള്ളൊരു സർവീസ് ഉണ്ടാവും. ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളാണ്, ഞാൻ ബൈക്ക് ഓടിക്കുന്ന ഒരാളും കൂടെയാണ്.
നമുക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. അതായത് ഒരു വെഹിക്കിൾ ഓൺ ചെയ്യുമ്പം ഈ സാധനം സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് പറയാം, അതായത് ചേട്ടാ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് തരണം എന്ന് പറയാം. അതായത് വണ്ടിയുടെ വൈബ്രേഷനോ അല്ലെങ്കിൽ എക്സോസ്റ്റ് സൈഡിൽ നിന്ന് അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളിത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് പറയും, എന്നിട്ട് അവർ നൈസായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം വണ്ടി തിരിച്ചു തരും. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനകത്ത് അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്യുന്നത്. ഇതിന് സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനിക്ക് തോന്നി ഇതിൻ്റെ ബാറ്ററീൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ വന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്ന ഇതൊരു ചെറിയ പോയിൻ്റാണെന്ന്, പക്ഷേ ഇതൊരു വലിയ വലിയൊരു സംഭവമാണ്. കാരണം ഓഫീസിൽ പോകുന്നൊരു സമയത്തോ കോളേജ് പോകുന്നൊരു സമയത്തോ രാവിലെ തന്നെ നമ്മളൊരു ഷോറൂമിൻ്റെ ഫ്രണ്ട് പോയി വെയിറ്റ് ചെയ്ത് സംഭവം കൊടുത്ത് നമ്മുടെ ടൈമും കളഞ്ഞ് ബസ്സും പിടിച്ച് ഓഫീസിലെത്തി വൈകുന്നേരം തിരിച്ചെത്തുന്ന സമയത്ത് ഒരു കഴുകിയ വണ്ടി, അതിൽ കൂടുതലായിട്ട് ഒന്നും കാണാറില്ല. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് വളരെ കംഫർട്ടബിൾ ആണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഉപയോഗിക്കാൻ. ഇനി അടുത്തൊരു പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒടുക്കത്ത പവറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻസ്റ്റൻറ്റ് പവറാണ്. അതായത് പവർ വേണ്ടവർക്ക് നല്ല പവർ കിട്ടും. ഇതിന് ആ ഒരു 0-40 അല്ലെങ്കിൽ ഒരു 0-60 എന്ന് പറയുന്ന ആ ക്ലൈംബോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെന്നല്ല, പക്ഷേ പെട്രോൾ സ്കൂട്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്വിക്കായിട്ടാണ് ഇത് എടുക്കുക. എന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന്, ഇപ്പോൾ ഞാൻ പറയുന്നു ബിഗിനർ ഫ്രണ്ട്ലി അല്ലെന്ന്. അതായത് പവർ കൂടുതലാണെന്ന്. അപ്പം ഇങ്ങനത്തെ ഒരു വണ്ടിയുടെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ റൈഡിംഗ് മോഡുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ വണ്ടിയിൽ തന്നെ റൈഡിംഗ് മോഡുണ്ട്. നമുക്ക് ഈക്കോ എന്ന് പറയുന്നൊരു മോഡിലാണ് ഇത് റൺ ചെയ്യുന്നത്. പിന്നെ റൈഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്, സ്പോട്ടുണ്ട്, വാർപ്പുണ്ട്. അപ്പോൾ വാർപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൂപ്പർ ബൈക്ക് പോലത്തെ ഒരു ഫീച്ചറാണ്. അപ്പം നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള പവർ സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് ഓടിച്ചാൽ മതി. അപ്പം പവർ വേണ്ടവർക്ക് പവറുണ്ട്, പവർ വേണ്ടാത്തവർക്ക് പവർ വേണ്ട. ഇനി ഞാൻ കാണുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്, ഈ കാണുന്ന വണ്ടികളെല്ലാം തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ ആൾക്കാർ ഈ വണ്ടി, അതായത് ഏത്തറിനെ ടെസ്ല ഓഫ് ഇന്ത്യൻ സ്കൂട്ടേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം അത് വിളിക്കാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഇതിലൊരു സിം ഇട്ടിട്ടും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാമെന്ന് വരിക. അപ്പം നിങ്ങൾ തന്നെ ഒരു പെട്രോൾ സ്കൂട്ടർ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ആ വണ്ടിക്ക് ഒരു അപ്ഡേറ്റ് വന്നു, ഒരു പുതിയൊരു വേർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനങ്ങനെയല്ല, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ബേസിക്കലി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചേഴ്സ് പോലെയാണ്. അതായത് GPS നാവിഗേഷൻ അങ്ങനത്തെ പല കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുതിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ പുതിയ വണ്ടീൻ്റെ ഫീച്ചർ ആക്ച്വലി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് എടുക്കാൻ പറ്റും. ഓഫ് കോഴ്സ് പവറിലൊന്നും നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റില്ല. അതായത് ഇതിൻ്റെ തന്നെ അടുത്ത വേർഷൻ ഇറങ്ങുന്ന ഒരു സമയത്ത് കൂടുതൽ പവറുള്ളൊരു വണ്ടിയാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് ആക്ച്വലി ഒരു മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പോലെ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയുമാണ് ഈ സംഭവത്തിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഓൺ റോഡ് കോസ്റ്റ് ആണ്. അതായത് നമ്മൾ പെട്രോൾ സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൻ്റെ മുകളിൽ കുറച്ച് റൂൾസൊക്കെ കൊണ്ടുവരണം. അതായത് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലൊക്കെയാണ് ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വിൽക്കേണ്ടത്, എന്നാലേ ആൾക്കാർ കൂടുതലും വാങ്ങുള്ളൂ. ഒരു പക്ഷേ കമ്പനിക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ഒന്ന് സബ്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ക്ലിക്കാവുമോ എന്നൊരു സംഭവം തന്നെയാണിത്. ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി രണ്ടാമതായിട്ട് ഞാൻ കാണുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോഴുള്ള പ്രശ്നം. അതായത് വണ്ടി വരുന്നുണ്ടെന്ന് മറ്റുള്ളവർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇതിന് ഹോണുണ്ട്, ഹോണും കൂടെ അല്ലായിരുന്നെങ്കിൽ ഇത് വരുന്ന കാര്യം ആരും അറിയുക പോലും ഇല്ല. സ്വതവേ ആൾക്കാർ അത്യാവശ്യം അറ്റൻറ്റീവ് ആയിരിക്കും റോഡിൽ നടക്കുന്ന ഒരു സമയത്തൊക്കെ. പക്ഷേ ഈ ഹെഡ്ഫോണൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ ഒരു വണ്ടി അവരുടെ യൂണിവേഴ്സിലേ ഇല്ല. അപ്പം റോഡ് പ്രസൻസ് ആക്ച്വലി വളരെ കുറവാണ്. വണ്ടി അടുത്ത് വന്നു കഴിയുമ്പോൾ മാത്രമാണ് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി അടുത്തുണ്ടെന്ന് അറിയുന്നത് തന്നെ. ദേവരൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ഇനി അടുത്തതായിട്ട് ഞാൻ കാണുന്ന ഒരു ചെറിയ ഇഷ്യൂ ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം. അത് ആക്ച്വലി ചെറിയൊരു ഇഷ്യൂ അല്ല. അതായത് നമ്മളിപ്പോൾ പെട്രോൾ പമ്പ് പോയി പെട്രോൾ അടിക്കുകയാണെങ്കിൽ സംഭവം പെട്രോൾ പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, ഫ്യൂൽ ചെയ്യുക തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഫാസ്റ്റ് ചാർജിങ് മെത്തഡോളജീസ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ വണ്ടിയൊക്കെ ചാർജ് ചെയ്യുന്നത് 2 മുതൽ 3 മണിക്കൂർ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കിപ്പോൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും സമയം നമ്മൾ ചാർജ് ചെയ്യണം. പക്ഷേ ഇതിനെ അത്രത്തോളം കുറഞ്ഞ റേഞ്ച് ഉണ്ട് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഇതിനിപ്പോൾ റേഞ്ച് 56 കിലോമീറ്റേഴ്സ് കാട്ടുന്നുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് 80 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ 80 കിലോമീറ്ററൊക്കെ കിട്ടും ഒരു 1 ഫുൾ ചാർജിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 80 കിലോമീറ്റർ ഓടണമെങ്കിൽ ഞാൻ ഒരുവിധം 2 മുതൽ 3 മണിക്കൂർ വരെ ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനി അടുത്തതാണ് പ്രധാന പ്രശ്നം. അത് എല്ലാവർക്കും പ്രശ്നമാണോ എന്നറിയില്ല, പക്ഷേ എന്നെ പോലത്തെ ആൾക്കാർക്കാണ് പ്രശ്നം. അതായത് ഞാൻ ഈ മുൻപ് പറഞ്ഞ കാര്യത്തിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇതിന് 2 മുതൽ 3 മണിക്കൂർ വരെ ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നു പറഞ്ഞു. എനിക്കൊക്കെ പറ്റുന്ന ഒരു ബേസിക് പ്രശ്നമാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ആക്കില്ല, അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ മറന്നു പോവാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് മുകളിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് രാവിലെ പോകാൻ നോക്കുന്ന സമയത്ത് ഇതിൽ ചാർജ് ഉണ്ടാവില്ല, ഇത് ഓടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരും.
അപ്പം നമ്മൾ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആവും. നിങ്ങളിപ്പോൾ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊരു പ്രോബ്ലം ആണ്. ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം താഴെ പാർക്കിങ്ങിൽ പോയിട്ട് ഇത് ചാർജ് ചെയ്യാൻ കുത്തിയിടണം. തനിയെ വല്ല വയർലെസ് ചാർജിങ്ങും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും മടിയാണ്. പിന്നേക്ക് വെക്കും, പിന്നെ അത് മറന്നു പോകും. അങ്ങനെയാണ് പൊതുവേ സംഭവിക്കാറുള്ളത്. ഇനി അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആരും ആക്ച്വലി പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഒരു ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് തന്നെ. അതായത് ഇതിൻ്റെയൊക്കെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് അത് 5 കൊല്ലമാണ്. 5 കൊല്ലം വരെ ഇതിൻ്റെ ബാറ്ററി, ഓൾമോസ്റ്റ് 60-70% വരെ ഇതിൻ്റെ ബാറ്ററിക്ക് പവർ ഉണ്ടാവുന്നതാണ് ഏതൊരു വരെ പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 5 കൊല്ലം കഴിയുന്ന സമയത്ത് ഈ ബാറ്ററി എന്ത് ചെയ്യും? ഇത് റീസൈക്കിൾ ചെയ്യുമോ? ഇപ്പം നമ്മളിപ്പോൾ ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതായിട്ടല്ല കാണുന്നത്. എനിക്കറിയാം ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അല്ല ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഈ കാണുന്ന ബാറ്ററിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് വണ്ടികൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ബാറ്ററി തന്നെയാണോ നമുക്ക് ചാർജ് ചെയ്ത് തരിക? അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത്രയ്ക്കാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുമ്പം എനിക്ക് തോന്നിയ പോസിറ്റീവ്സും നെഗറ്റീവ്സും. അപ്പോൾ ഇത് എൻ്റെ ഒരു യൂസേജ് എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ചു നോക്കണം. ഇത് ആദ്യം ഓടിച്ച സമയത്ത് ആക്ച്വലി എൻ്റെ കിളി പോയ അവസ്ഥയായിരുന്നു. അതായത് ഇത് വല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ പവർ ഡെലിവറി, പിന്നെ ഭയങ്കര ബ്രേക്കിംഗ്, ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ ഒരു ഓൾട്ടുകൊരു ഡിഫറെൻറ്റ് ഫീൽ ആണ്. അപ്പോൾ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഈ ഒരു വീഡിയോ. ഈ വീഡിയോ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ. സാധാരണ സൈൻ ഓഫ് ചെയ്യുന്ന പോലെ ഇത് സൈൻ ഓഫ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗിയർ ഡൗൺ ചെയ്യലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വേണം നമുക്ക് 2-3 റൈഡിംഗ് മോഡ് മാറ്റാം.